ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ. അപ്പോൾ നമുക്ക് പുൽക്കൂടിൻ്റെ സൈഡിൽ വെക്കാൻ പറ്റുന്ന ഒരു മിനിയേച്ചർ ഹൗസാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതുപോലത്തെ ഒരു ബോക്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു വീടിൻ്റെ ഷേപ്പ് നമ്മൾ ഇതുപോലെ വന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വരച്ച് റെഡിയാക്കി എടുത്തിട്ട് ഇതിനെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു കുപ്പിയാണ് ആവശ്യം. അപ്പോൾ നമ്മൾ ഇത് വേസ്റ്റായിട്ട് വലിച്ചെറിയുന്ന ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ കുപ്പി എടുത്ത് നമുക്ക് ഇനി ഇതിൻ്റെ ഒരു ഫിക്സ് ആക്കി എടുക്കണം. അപ്പോൾ കുപ്പി വെച്ച് നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പശ നമ്മൾ വെള്ളത്തിൽ കുറച്ച് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. അതിനി ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. അതിനുശേഷം കുറച്ച് ന്യൂസ് പേപ്പർ എടുത്ത് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കുറച്ച് കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിതാ ഇതിനെ ഒട്ടിച്ച് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേൽക്കൂര ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു കാർഡ്ബോർഡിനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഇത് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പ്ലേസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ പശ വെച്ച് നന്നായിട്ട് ഒട്ടിച്ച് അങ്ങ് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീട് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് ഒരു ലൈറ്റ് ഹൗസ് പോലത്തെ സംഭവം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ പേപ്പർ ഒന്ന് കീറി എടുക്കുന്നുണ്ട്. ഇതിനെ എന്നിട്ട് നമ്മളൊന്ന് റോൾ ചെയ്ത് ഇതുപോലെ ഒരു മൂന്ന് പീസ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മൂന്ന് പീസ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അതിനെ നമുക്ക് ആ കുപ്പിയുടെ മേലെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഗ്ലൂ ഉപയോഗിച്ച് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ മൂന്ന് പീസ് നമ്മളവിടെ ഫിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേൽക്കൂര ഒന്ന് റെഡിയാക്കി കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു റൗണ്ടിൽ ഒരു പേപ്പർ വെട്ടിയെടുത്തതിന് ശേഷം ഒന്ന് ഇതുപോലെ ഒരു കുമ്പിൾ കോട്ടിയെടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു കോൺ ഷേപ്പിലാക്കി എടുത്തതിന് ശേഷം അതൊന്ന് അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഹൗസ് അതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ചുമരുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ചുമരുകൾ സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇതുപോലത്തെ എക്ട്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എക്ട്രയെ നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് നമ്മളിത് മൊത്തത്തിലൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ മൊത്തത്തിലൊന്ന് കവർ ചെയ്തെടുത്തിട്ട് നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കരിങ്കല്ലൊക്കെ വെച്ച് പണിത ഒരു വീടിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്ട്രയെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിന് നമ്മളൊരു വാതിലും ഒരു ജനലും ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള സൈഡിലാണ് നമ്മൾ ഇനി എക്സ്ട്രാ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഫുള്ളായിട്ട് ഒട്ടിച്ച് കവർ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് വേറൊരു ലുക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ എക്സ്ട്രയൊക്കെ ഒട്ടിച്ച് നമ്മുടെ വീട് ഇത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ബ്ലാക്ക് കളറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഫുള്ളായിട്ടൊന്ന് ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ വീട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കളർ അടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് മേൽക്കൂരയ്ക്ക് ഒരു കോഫി ബ്രൗൺ കളർ നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിലൊന്ന് നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. അപ്പോൾ ഇനി നമുക്കൊരു പായലും പൂപ്പലൊക്കെ പിടിച്ചതായിട്ട് നമുക്ക് തോന്നിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളർ അതിൻ്റെ മേളിൽ കൂടെ ഒരു ഹൈലൈറ്റ് ചെയ്ത് അടിച്ചു കൊടുക്കാം. അപ്പോഴത്തേക്ക് വീടിൻ്റെ ലുക്കൊന്ന് തന്നെ മാറി കിട്ടുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് ഗ്രീൻ കളറൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കരിങ്കല്ലിൻ്റെ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രേ കളറൊന്ന് ഹൈലൈറ്റ് ചെയ്ത് ആ ബ്ലാക്ക് കളർ കൊടുത്തെടുത്ത് ആ എക്സ്ട്രാ ഒട്ടിച്ചിരിക്കുന്നിടത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം അതൊരു അടിപൊളി ഒരു ലുക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാതിലും ജനലൊക്കെ ഒന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ പെയിൻറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ മിനിയേച്ചർ ഹൗസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്ത്. അപ്പോൾ ഇത് ക്രിസ്മസിനൊക്കെ നമ്മൾ പുൽക്കൂടൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡിലൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.